जब भी उनसे मिला ही इज वेरी इन्फॉर्म्ड पर्सन उनको कोई कोई जानकारी नहीं नहीं उन्होंने मुझे कहा कि तुम अभी चुप रहो प्रधानमंत्री जी को करप्शन से कोई बहुत नफरत नहीं। है സിബിഐക്ക് സത്യപാൽ മാലിക്കിനോട് എന്താണ് ദേഷ്യം അല്ലെങ്കിൽ എന്താണ് വൈരാഗ്യം നിങ്ങൾക്കറിയാവല്ലോ സി ബി ഐ യുടെ മുതലാളിമാരായ അല്ലെങ്കിൽ യജമാനായ നരേന്ദ്രമോദിക്ക് സത്യപാൽ മലിക്കിന് ഇഷ്ടമല്ല എന്തുകൊണ്ട് പുൽവാമ അറ്റാക്ക് പാകിസ്ഥാനി തീവ്രവാദികൾ ഇന്ത്യയിലെ നാൽപ്പത് പട്ടാളക്കാരെ രക്തസാക്ഷികളാക്കിയ കൊന്നുകളഞ്ഞ ബോംബ് സ്ഫോടനത്തിൽ കൊന്നുകളഞ്ഞ പുൽവാമ ആക്രമണം നരേന്ദ്രമോദിയുടെ പിടിപ്പ് കേടു രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പ് കേടു കൊണ്ടാണെന്ന് തുറന്ന് പറഞ്ഞ ജമ്മു ആൻഡ് കശ്മീർ ഗവർണർ ആയിരുന്നു സത്യപാൽ മലിക് പിന്നീട് ഇങ്ങോട്ട് നരേന്ദ്രമോദിയെ കുറിച്ച് അങ്ങേർക്കൊരു വിവരവും ഇല്ല യാതൊരു എത്തും പിടിയില്ലാത്ത സ്വന്തം കാര്യങ്ങൾ മാത്രം സുഖം അന്വേഷിച്ച് നടക്കുന്ന ഒരു സ്വാർത്ഥൻ എന്നാണ് നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞത് അങ്ങനെ നരേന്ദ്രമോദിയെ കുറിച്ച് തുറന്നു പറഞ്ഞ് സത്യപാൽ മാലിക്കിനെ എങ്ങനെയെങ്കിലും പൂട്ടണം പക്ഷേ ഇത് സത്യപാൽ മാലിക് തുറന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി ഇപ്പോഴും ഇതുവരെ നരേന്ദ്രമോദി ഒന്നും ചെയ്തില്ല നൂപ്പരോ ഒതുക്കി രാഷ്ട്രീയത്തിൽ അല്ലാതെ ഈ രീതിയിലുള്ള ആ ഇ ഡി സി ബി ഐ പ്രയോഗങ്ങളൊന്നും നടത്തിയിരുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഇപ്പോ പ്രയോഗം നടത്തുന്നു ഇത്രയും കാലം സത്യപാൽ മാലിക് ഈ ആക്രമണം നേരിടേണ്ടി വരാതിരുന്നതിനുള്ള ഒരു പ്രധാന കാരണം സത്യപാൽ മാലിക് തന്നെ പറഞ്ഞിരുന്നു എന്നെ തൊട്ടാൽ മോദി വിവരം അറിയൂ അതിന് പ്രധാനമായിട്ട് പറയാം നമുക്കറിയാവല്ലോ ഇന്ത്യയിലെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ ഫുൾ ജാതി രാഷ്ട്രീയമാണ് സത്യപാൽ മാലിക് ജാട്ട് സമുദായക്കാരനാണ് അഞ്ച് സംസ്ഥാനങ്ങളിൽ എൻ്റെ ആളുകൾ പ്രബലരാണ് എന്ന് പറഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞാൽ ജാട്ട് സമ് സമുദായം പ്രബല നമുക്കറിയാമല്ലോ ഇപ്പൊ ഉത്തർപ്രദേശ് ആയാലും രാജസ്ഥാൻ ഹരിയാന പഞ്ചാബിലെ ജാട്ടുകൾ വളരെ പ്രബലരാണ് ഈ നാല് സംസ്ഥാനങ്ങളിലും സത്യപാൽ മാലിക്കിന് പ്രമുഖരായിട്ടുള്ള വോട്ട് ബാങ്കിൽ വലിയ ഗ്രിപ്പുള്ളത് ഇദ്ദേഹം സ്ഥിരമായിട്ട് ഈ സംസ്ഥാനങ്ങളിൽ പോയി യാത്ര ചെയ്ത് സംഘപരിവാറിന്റെ ഈ ഈ നരേന്ദ്രമോദിയുടെ സംഘപരിവാർ ഇദ്ദേഹം ബി ജെ പി കാരനാണ് പക്ഷെ നരേന്ദ്രമോദി രാഷ്ട്രീയത്തിനെതിരെ ഘരഘോരം പ്രസംഗിക്കുന്ന ആളാണ് ഇപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സാധ്യതകളെ അട്ടിമറിക്കാൻ സാധിക്കും എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും ഏതായാലും നരേന്ദ്രമോദി അതുകൊണ്ടൊന്നും നിന്നില്ല കാരണം തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് സത്യപാൽ മാലിക്കിനെ എങ്ങനെയെങ്കിലും പൂട്ടണം തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആരംഭിച്ചാൽ സത്യപാൽ മാലിക് ഓരോ സംസ്ഥാനങ്ങളിലും പോയി പ്രസംഗിച്ച് നരേന്ദ്രമോദിക്ക് എതിരായിട്ട് വോട്ടർമാരെ തിരിക്കും എന്നുള്ള കാര്യം നരേന്ദ്രമോദിക്ക് മനസ്സിലായി ഏതോ വിവരദോഷി ഉപദേശിച്ചത് അനുസരിച്ച് നരേന്ദ്രമോദി ഇതായിപ്പോ തേനീച്ചയുടെ കൂട് കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇന്നത്തെ ഇന്ത്യയിൽ വാദി പ്രതിയാവുന്നു നമ്മൾ കേട്ടില്ല അതിനുള്ള ഏറ്റവും നല്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് മുസ്ലിമുകളുടെ വീടുകൾ തല്ലിപ്പൊളിക്കുക ബുൾഡോസർ വെച്ച് ആക്രമിക്കുക രാംനവമിയുടെ ഘോഷയാത്ര അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിമുകളെ ആക്രമിച്ചിട്ട് അവസാനം മുസ്ലിമുകൾ തന്നെ അകത്താവുന്നു യു എ പി എ കേസ് വരുന്നു അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്നു വാദി പ്രതിയാവുന്ന ഒരു ഒരു സ്ഥിരം കരാ പരിപാടി നമ്മൾ സ്ഥിരം കാണുന്നത് ഇതുപോലെ തന്നെ വാദി പ്രതിയായ ഒരു കേസാണ് ഇപ്പൊ ദ സത്യപാൽ മലിക്കിന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ റെയ്ഡ് നടന്നിരിക്കുന്നത് അഴിമതി കേസിലാണ് ഏതാണ് കിഴു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് എന്ന് പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട സത്യപാൽ മാലിക് പണം വാങ്ങി ജമ്മു ആൻഡ് കാശ്മീർ ഗവർണർ ആയിരുന്നപ്പോൾ എന്നുള്ളതാണ് കേസ് എന്താണ് കിറു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് എന്ന് പറയുമ്പോഴാണ് സംഘപരിവാറുകാരെ എങ്ങനെയാണ് വാദ്യ പ്രതിയാക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക ഈ കിഴു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് എന്ന് പറയുന്ന സത്യപാൽ മാലിക് ആയിട്ട് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സംഗതിയാണ് മൂപ്പര് ഏതോ ഒരു റാലിയിൽ പങ്കെടുത്ത് രാജസ്ഥാനിലോ എവിടെയോ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പൊതുജനങ്ങളോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ് ഞാൻ ജമ്മു ആൻഡ് കശ്മീർ ഗവർണർ ആയിരുന്ന സമയത്ത് ബി ജെ പിയുടെ നേതാക്കന്മാർ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സാങ്ഷൻ ചെയ്ത് കിട്ടാൻ വേണ്ടി എനിക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന് ബി ജെ പി കൈക്കൂലി വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് അതിനെ നേരെ മറിച്ച് അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള കേസിൽപ്പെടുത്തി ഇപ്പൊ അന്വേഷണം നടത്തു നോക്കൂ ഇതാണ് സംഘപരിവാർ രണ്ട് ഫയലുകളാണ് തന്റെ മുന്നിൽ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് രണ്ട് ഫയലിൽ ഒരെണ്ണം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഫയൽ ആയിരുന്നു വേറൊരെണ്ണം അന്നത്തെ ബി ജെ പി ഡി പി മെഹബൂബ മുഫ്തിയുടെ കൂടെ ഭരിച്ചിരുന്ന സമയത്തെ ഒരു ബി ജെ പി മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒര അനധികൃതമായുള്ള ഒരു ഡീലിന്റെ ഫയൽ ഈ രണ്ട് ഫയലിന് നൂറ്റി അൻപത് കോടി രൂപ വീതമാണ് ഇദ്ദേഹത്തിന് കൈക്കൂലി ഓഫർ ചെയ്തത് എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുന്നൂറ് കോടി കീശയിലാക്കാമായിരുന്നു ഇന്ന് സത്യപാൽ മാലിക് തുറന്നു പറഞ്ഞ കാര്യമാണ് ഇപ്പൊ സത്യപാൽ മാലിക് ആ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞാൽ ഈ കൈക്കൂലി കൊടുത്ത ബി ജെ തന്നെ ഇപ്പൊ സത്യപാൽ മാലിക്കിനെ പൂട്ടാൻ ശ്രമിക്കും സംശയം തോന്നിയ സത്യപാൽ മാലിക് തന്റെ സെക്രട്ടറിമാരോട് അന്വേഷിക്കുകയും അവര് ഈ ഫയലുകൾ പരിശോധിച്ചതിനു ശേഷം രണ്ടിലും വലിയ ഉണ്ട് ഒരു കാരണവശാലും പ്രൂവ് ചെയ്യരുതെന്ന് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം ഒപ്പിടാതെ ഈ രണ്ട് ഡീലിംഗ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു എന്ന് സത്യപാൽ മാലിക് പറഞ്ഞതാണ് കേട്ടോ ഇപ്പൊ രണ്ട് എഫ്ഐആർ ആണ് സി ബി ഐ ഇട്ടിരിക്കുന്നത് അതിൽ ഒരു എഫ്ഐആറിൽ ഐ പറയുന്നത് ജമ്മു ആൻഡ് കശ്മീരില് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് തിരിമറി സത്യപാൽ മാലിക് നടത്തി രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കീറോ ഹൈഡ്രോ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിനു വേണ്ടി രണ്ടായിരത്തി കോടി രൂപ സത്യപാൽ മാലിക് അത് സാങ്ഷൻ ചെയ്യാൻ വേണ്ടി കൈപ്പറ്റി എന്നുള്ളതാണ് സത്യപാൽ മാലിക്കിനെതിരെയുള്ള രണ്ടാമത്തെ എഫ് ഐ ആർ ഇനി സത്യപാൽ മാലിക് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് ഈ സി ബി ഐ റെയ്ഡിനോട് കൂടി നിങ്ങൾ അറിയണം അപ്പോഴാണ് സത്യപാൽ മാലിക്കിനെ അങ്ങനെ എങ്ങനെയൊന്നും പൂട്ടാൻ മോദിജിക്ക് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്ന രണ്ട് ട്വീറ്റാണ് അദ്ദേഹം ഇന്നലെ തന്നെ ചെയ്തത് ഒന്നിൽ അദ്ദേഹം പറയുന്ന നാലഞ്ച് ദിവസമായിട്ട് ഞാൻ ബിമാർ ഞാൻ രോഗിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് ഞാൻ വീട്ടിൽ പോലും ഇല്ലാത്ത സമയത്ത് എൻ്റെ മുൻ അനുവാദമില്ലാതെ അവരെൻ്റെ വീട്ടിൽ കയറുകയും എൻ്റെ ജോലിക്കാരായിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുകയും എൻ്റെ ഡ്രൈവറെ ഉൾപ്പെടെ അവരെ അനാവശ്യമായിട്ട് കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് അവരെ ബുദ്ധിമുട്ടിച്ചു എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്തു ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് സത്യപാൽ മാലിക് വഴിയെ പോകുന്ന ആരുമല്ലോ അദ്ദേഹം ഗവർണർ ആയിരുന്ന ഒരാളാണ് നിരവധി തവണ എം എൽ എ എം പി രാജ്യസഭാ എം പി ലോക്സഭാ എം പി കേന്ദ്രമന്ത്രി ഇതൊക്കെ ആയിരുന്ന മനുഷ്യനാ അദ്ദേഹം വീട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുള്ള ഇവർ ചെല്ലണ്ടേ അപ്പൊ അല്ല സത്യപാൽ മാലിക് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് കയറി ചെന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ അറിയോ മെക്കിസാൻ കാബേട്ടാ ഞാൻ ഈ റെയ്ഡുകൾ കൊണ്ട് ഭയപ്പെടുന്നവനല്ല ഞാൻ കർഷകന്റെ മകനാണ് എന്നുള്ളത് കർഷക സമരത്തിന്റെ ജ്വാലയിൽ ഡൽഹി കത്തി നിൽക്കുന്ന സമയത്താണ് കർഷകന്റെ മകനാണെന്ന അവകാശം അദ്ദേഹം കർഷകന്റെ മകൻ തന്നെയാണ് ഈ ഒരു പഞ്ച് ലൈനോട് കൂടി അദ്ദേഹം ട്വീറ്റ് പുറത്ത് ഇറക്കിയിരിക്കുന്നത് ഇതിന്റെ ശക്തി വളരെ വലുതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഒരു ജാട്ട് സമുദായക്കാരനായ ഒരു കർഷകൻ രാഷ്ട്രീയം പടിപടിയായിട്ട് അദ്ദേഹം അധ്വാനിച്ചു വന്ന ഈ സത്യപാൽ മാലിക് നമ്മുടെ മോദിജിയെ പോലെ പള്ളി തല്ലിപ്പൊളിച്ചിട്ടൊന്നും കയറി വന്ന ആളല്ലാട്ടോ അദ്ദേഹം കർഷകനായിരുന്നു അതിനുശേഷം പടിപടിയായിട്ട് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന ആളാണ് അടിയന്തരാവസ്ഥ കാലത്ത് അപ്പോ അങ്ങനെ ഉയർന്നു വന്ന സത്യപാൽ മാലിക്കിനെ എങ്ങനെ നമ്മുടെ മോദിജി പൂട്ടാൻ നോക്കുന്നു എന്നുള്ളത് നമ്മൾ മലയാളികൾ കാണുന്ന കണ്ണുകളോടെ അല്ല വടക്കേ ഇന്ത്യയിലെ കർഷകരെ കാണാൻ പോകുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഇനി അടുത്ത ട്വീറ്റ് നിങ്ങൾ നോക്കിക്കൊള്ളൂ ഇതിൽ ഇദ്ദേഹം പറയുന്നത് എൻ്റെ വീട് ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാലഞ്ച് ജോഡി കുർത്താ പൈജാമ അല്ലാതെ അവിടെ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല വീണ്ടും പറയുന്നു ഞാൻ ഒരു കർഷകന്റെ മകനാണ് ഞാൻ ഭയപ്പെടുന്ന ഇല്ല അതുപോലെ തന്നെ ഗൗരവമായ ഒരു കാര്യം ഞാൻ ആരാണോ എനിക്ക് കൈക്കൂലി തന്നു എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പരാതിപ്പെട്ടത് ബി ജെ പിയിലെ നേതാക്കന്മാർ കൈക്കൂലി തന്നു എന്ന് പറഞ്ഞ് ഞാൻ പരാതിപ്പെട്ടവരെ സംരക്ഷിക്കുന്നു എന്നിട്ട് പരാതി പറഞ്ഞ ഇരയെ ഈ കൈക്കൂലി കേസിലെ ഇര ഇദ്ദേഹമാണ് അങ്ങനെയുള്ള എന്നെ ഇവർ പീഡിപ്പിക്കുന്നു ഇത്തരം ഈ രണ്ട് ട്വീറ്റിലും അദ്ദേഹം കോമൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് താനാ ഷാ എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വേച്ഛാധിപതി എന്നാണ് സ്വേച്ഛാധിപത്യത്തിനെതിരെ ഞാൻ മുട്ടുമടക്കില്ല ഇതിനു മുന്നിൽ സ്വേച്ഛാധിപത്യം കൊണ്ടൊന്നും കർഷകന്റെ മകനെ ഭയപ്പെടുത്താനോ തോൽപ്പിക്കാനോ സാധിക്കില്ല എന്നാണ് സത്യപാൽ മാലിക് പറഞ്ഞിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ ഓരോ സ്വേച്ഛാധിപതിയുടെയും അവസാനം അന്ത്യം മിക്കവാറും ഉണ്ടാവുന്നത് അവരുടെ തന്നെ ഒപ്പം നിൽക്കുന്ന ഏതെങ്കിലും ഒരു തന്റെ കൂടി കയ്യിൽ നിന്നായിരിക്കും അവരായിരിക്കും ആദ്യത്തെ ഈ ഈ തിരി തെളിയിക്കുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെയും സംഭവിക്കാൻ പോകുന്ന ഒരു പക്ഷേ ഇതായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഇന്ത്യ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് പ്രതീക്ഷ വേണം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സത്യപാൽ മാലിക് ഈ കർഷക സമരം ആരംഭിച്ചതോടുകൂടി നരേന്ദ്രമോദി ഭരണകൂടത്തിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം കർഷകന്റെ മകനാണ് അദ്ദേഹത്തിന് കർഷക പാരമ്പര്യമുണ്ട് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ മോദി ജയിച്ചാൽ പിന്നീട് രാജ്യത്തെ കർഷകൻ ബാക്കി ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല ആ രീതിയിൽ കർഷകരുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് സത്യപാൽ മാലിക് ഈ ജമ്മു ആൻഡ് കശ്മീരിന്റെ ഗവർണർ ആയിരിക്കുമ്പോൾ പോലും സത്യപാൽ മാലിക് നരേന്ദ്രമോദിയെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാനൂറോളം കർഷകർ മരിച്ചിട്ടും പ്രധാനമന്ത്രി ഒരു വാക്കുപോലും അനുശോചനമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ജമ്മു ആൻഡ് കശ്മീരിന്റെ ഗവർണർ ആയിരിക്കുമ്പോ കാരണം ഇപ്പോ ബി ജെ പി കേരളത്തിലെ സംഘപരിവാറിന്റെ പെട്ടിപിടുത്തക്കാരനല്ല അവരെല്ലാം പറയുന്നു സത്യപാൽ മാലിക്കിന് സ്ഥാനം നഷ്ടപ്പെട്ട പെട്ടതിന്റെ ദുഃഖമാണ് നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിയാക്കിയില്ല ഉപരാഷ്ട്രപതി ആക്കിയില്ല അതിന്റെ എല്ലാം അതിന്റെ എല്ലാം വിഷമം കൊണ്ട് സത്യപാൽ മാലിക് പറയുന്നതാ സത്യപാൽ മാലിക് പറയുന്നത് സത്യമില്ലെന്നാ ഇദ്ദേഹത്തിന് ഗവർണർ സ്ഥാനം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ നരേന്ദ്രമോദി പുൽവാമയിൽ നരേന്ദ്രമോദിയുടെ കഴിവുകേടാണെന്ന് പറഞ്ഞു അത് തുറന്നു പറഞ്ഞു അതുകൊണ്ടാണ് അല്ലേ ഇപ്പം മാത്രമല്ല ഈ ഗവർണർ ആയിരുന്ന സമയത്തും അദ്ദേഹം തുറന്ന തുറന്ന് വറച്ചിലുകൾ നടത്തിയിട്ടുള്ള ആളാണ് ഇനി ഏത് നേതാവിനെതിരെയാണ് സത്യപാൽ മാലിക് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന കൈക്കൂലി കൊടുക്കുന്നതെന്ന് കൂടി നിങ്ങൾ അറിയണം ആർ എസ് എസിന്റെ ഉയർന്ന നേതാവും നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനും അതുപോലെ ബി ജെ പി നാഷണൽ ജനറൽ സെക്രട്ടറിയുമായ രാം മാധവ് ചൈനയുമായിട്ടുള്ള പല ബന്ധങ്ങളിലും പ്രതി പ്രതി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ചൈനയുമായിട്ടുള്ള ഒരു ഒരു പാലമുണ്ടല്ലോ അത് ഈ രാം മാധവാണ് ഈ രാജമാധമാണ് കോടികൾ കൈക്കൂലി കൊടുത്തെന്ന് സത്യപാൽ മാലിക് ആവി ആരോപിച്ചത് അവസാനം വാദി പ്രതിയെ അപ്പോ സത്യപാൽ മാലിക് ഇനി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇനി ഈ കേസ് എങ്ങോട്ട് പോകുന്നു എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക്